കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ ആരാധനയുടെ വിഷയമാണ് നമ്മുടെ അൾത്താരയിൽ ആയിരിക്കുന്നത്. ഈശോ മാത്രമാണ് ആരാധനയുടെ വിഷയം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ കർത്താവിതായി അൾത്താരയിലുണ്ട്. ജോബ് ഇങ്ങനെയാ പറയുന്നത് 42:5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ള. നീ വിളിക്കുമ്പോൾ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം, ഇതുപോലൊരു ഒരു ദൈവം ലോകത്തെവിടെയാവുള്ള. നിന്റെ സകല സങ്കടങ്ങൾക്കും നിന്റെ സകല വേദനകൾക്കും നിന്റെ സകല ദുഃഖങ്ങൾക്കും നിന്റെ സകല കണ്ണുനീരിനും ഉത്തരം തരാൻ കഴിവുള്ള ഇതുപോലൊരു ദൈവം ലോകത്തെവിടെയുണ്ട്? മോളെ മോനെ, അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ദൈവമാണ്. വിശ്വസിക്ക്, ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവിക്കുന്ന കർത്താവാണ്. ഇതാ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, തപ്പുമീട്ടിയും കിന്നരം മീട്ടിയും ഉച്ചത്തിലും ഹൃദയം വിട്ടുകൊടുത്തും ജീവിതം സമർപ്പിച്ചും നിന്റെ ആരോഗ്യം കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ആരാധിക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നീ എന്തിനു മടിക്കണം നിന്റെ ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു വേദനിക്കണം ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു മാനുഷികമായി നിന്റെ ആ ഒരു സങ്കുചിതമായ മനോഭാവത്തിൽ കഴിയണം ദൈവത്തെ ആരാധിക്കാൻ മടിച്ചുകൊണ്ട്? ഈ ലോക ജീവിതത്തിനപ്പുറം ഒരേ ഒരു ശുശ്രൂഷയെ സ്വർഗത്തിലുള്ളൂ, ദൈവാരാധന മാത്രം. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നിത്യമായി ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്വർഗീയ ഗണങ്ങൾ മുഴുവനും, വിശുദ്ധര്, രക്തസാക്ഷികൾ, നമുക്ക് മുമ്പേ സ്വർഗം പ്രവേശിച്ചവരെല്ലാം ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ്. ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ, ഇറങ്ങി നിൽക്കുമല്ലേ. അപ്പോ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ബാക്കിയൊന്നും നമുക്ക് ചെയ്യാനില്ല മക്കളെ. ദൈവത്തെ കണ്ട മാത്രമേ ദൈവത്തിനും മുമ്പിൽ കമന്ന് വീണ് ആരാധിച്ചവരെ പോലെ, പ്രവാചകന്മാരെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ ഒക്കെ ദൈവത്തെ ദർശിച്ച നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കണ്ടുകഴിഞ്ഞു. ശിമയോൻ പറഞ്ഞില്ലേ, ലോകത്തിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു, ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം. കർത്താവിനെ കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ. അതിന് പാപത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കരുതേ. നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ മനസാക്ഷി കൊണ്ടും ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ വലിയ സ്നേഹത്തോടെ കാണാം. ചെറുതും വലുതുമായ രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവര്, സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നവര്, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ജോലി മേഖലകളിലൊക്കെ തടസ്സങ്ങളുള്ള മക്കള്, പഠനം പാതിവഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മക്കളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വലിയ ഭാരം പേറുന്നവരുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നവരുണ്ട്. നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിങ്കിലേക്ക് ഉയർത്തിക്ക്. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിങ്ങളെ തൊടാൻ പോവാ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഭാരം അനുഭവപ്പെടുന്നവർ ഈശോയ്ക്ക് നിങ്ങളുടെ അവസ്ഥകളെ കൊടുക്കുക. വിശുദ്ധ ജീവിതത്തിൽ പറ്റാത്ത മക്കൾ കൊടുക്കുക. ചിലതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭാരം പേർ ആ ഭാരം കർത്താവിന് കൊടുക്കുക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.